Good morning, students. Next, we will discuss in detail about the T cells or T lymphocytes. T lymphocytes are produced from the bone marrow, but they are not matured inside the bone marrow. Okay. നമ്മുടെ ബി സെല്ലുകളെ പറ്റി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ബി സെല്ലുകൾ അല്ലെങ്കിൽ ബി ലിംഫോസൈറ്റ്സ് അതിൻ്റെ പ്രോളിഫറേഷൻ മെച്ചുറേഷൻ ആൻഡ് ദെയർ ഡിഫറൻസിയേഷൻ എല്ലാം തന്നെ നടക്കുന്നത് ബോൺ മാരോയിൽ നിന്നാണ് ബോൺ മാരോയിൽ നിന്ന് പിന്നീട് അവ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിലോട്ട് എത്തുന്നു സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിൽ നിന്ന് പിന്നീട് ബ്ലഡ് സ്ട്രീമിലോട്ട് എൻട്രി ചെയ്യുക ചെയ്യുന്നത് ടി സെൽസിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ടി സെൽസ് അത് പ്രോളിഫറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് കൂടുതൽ ഉണ്ടായി വരുന്നത് ബോൺ മാരോയിൽ നിന്നാണെങ്കിലും അതിൻ്റെ മെച്ചുറേഷൻ നടക്കുന്നത് തൈമസ് പ്ലാന്റ് നിന്നാണ് ഓക്കെ അതുകൊണ്ടാണ് അത് ടി സെൽസ് എന്ന് പറയുന്നത് ടി ദാറ്റ് ഇസ് തൈമസ് തൈമസ് പ്ലാന്റിൽ വെച്ചിട്ട് അതിൻ്റെ മെച്ചുറേഷൻ നടക്കുന്നതാണ് ആ സെല്ലുകളെ നമ്മൾ ടി സെൽസ് എന്ന് പറയുന്നത് ഓക്കെ ദീസ് സെൽസ് അറൈസ് ഇൻ ദി ബോൺ മാരോ ബട്ട് ദേ ആർ മൈഗ്രേറ്റഡ് ടു ദി തൈമസ് ഫോർ ദിയർ മെച്ചുറേഷൻ ഓക്കെ അതിൻ്റെ മെച്ചുറേഷൻ നടക്കുന്നത് തൈമസ് പ്ലാന്റിലാണ് പിന്നെ ഈ ടി സെൽസ് അതിന് ഒരു യുണീക്ക് ആയിട്ടുള്ള ആൻറ്റിജൻ ബൈൻഡിങ് മോളിക്യൂൾസ് ഉണ്ട് ആ ടി സെല്ലിൻ്റെ ആ ഒരു സെല്ലിൻ്റെ ഒരു ഔട്ടർ സർഫസിൽ തന്നെ ആൻറ്റിജനെ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പാത്തോജനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഒരു ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിൻ്റെ പാർട്ടിക്കിൾസിനെ ബൈൻഡ് ചെയ്യാൻ ശേഷിയുള്ള ആൻറ്റിജൻ ബൈൻഡിങ് മോളിക്യൂൾസ് ഈ ടി സെല്ലിൻ്റെ സർഫസിലുണ്ട് പക്ഷേ അത് ആൻറ്റിബോഡി അല്ല ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകളല്ല ടി സെൽസ് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാൻ ശേഷിയുള്ള സെല്ലുകളെയാണ് നമ്മൾ ബി സെൽസ് എന്ന് പറയുന്നത് ടി സെൽസ് ദേ ഡു നോട്ട് പ്രൊഡ്യൂസ് ആൻറ്റിബോഡി ഓക്കെ അത് ടി സെല്ലിൻ്റെ സർഫസിൽ ഒരു ടി സെൽ റിസെപ്റ്റർ ഉണ്ട് ആ ടി സെൽ റിസെപ്റ്ററാണ് ഈ ആൻറ്റിജനെ ബൈൻഡ് ചെയ്യുന്നത് ഓക്കെ ഈ ആൻറ്റിജൻ ബൈൻഡ് ചെയ്ത ഈ ടി സെൽ റിസെപ്റ്റേഴ്സ് അത് നേരെ ചിലപ്പോൾ ബി സെല്ലുകളിൽ അത് എക്സിബിറ്റ് ചെയ്യും ബി സെല്ലുകളുടെ അടുത്തോട്ട് പോയി ബി സെല്ലുകൾക്ക് ഈ ആൻറ്റിജനെ എക്സിബിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ബി സെൽസ് ഒത്തിരിയും ഡിവൈഡ് ചെയ്യും അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഓക്കെ എന്താണ് ടി സെല്ലിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് നമ്മൾ പഠിക്കും അപ്പോൾ ടി സെൽസ് ആക്ച്വലി ദേ ഡു നോട്ട് പ്രൊഡ്യൂസ് ആൻറ്റിബോഡി ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാൻ ശേഷിയില്ല ടി സെല്ലുകൾക്ക് പക്ഷേ ബി സെൽസ് പ്രൊഡ്യൂസ് ആൻറ്റിബോഡി ടി സെൽസ് മെയിൻലി രണ്ട് ടൈപ്പ് ടി സെൽസാണുള്ളത് ഹെൽപ്പർ ടി സെൽസും അതേപോലെ സൈറ്റോടോക്സിക് ടി സെൽസും അങ്ങനെ രണ്ട് ടൈപ്പ് ടി സെൽസ് നമുക്ക് പഠിക്കാനുണ്ട് വൺ ഇസ് ഹെൽപ്പർ ടി സെൽ വൺ ഇസ് ഹെൽപ്പർ ടി സെൽ ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് സൈറ്റോടോക്സിക് ടി സെൽസ് ഹെൽപ്പർ ടി സെൽസ് ആൻഡ് സൈറ്റോടോക്സിക് ടി സെൽസ് വി വിൽ സ്റ്റഡി നെക്സ്റ്റ് വി വിൽ സ്റ്റഡി അബൌട്ട് ദി ഹെൽപ്പർ ടി സെൽസ് ഹെൽപ്പർ ടി സെൽസ് ആക്ച്വലി ദേ ആർ സീൻ മോസ്റ്റ്ലി ഇൻ ദി ബ്ലഡ് ആൻഡ് ദി ലിംഫ് ലിംഫിനും അതേപോലെ ബ്ലഡിലൊക്കെ ഒരുപാട് കാണപ്പെടുന്ന സെല്ലുകളാണ് ടി സെൽസ് ആക്ച്വലി അതെപ്പോഴും ഒരു ആൻറ്റിജനെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നടക്കുന്ന സെല്ലുകളാണ് ഈ ടി സെൽസ് ആക്ച്വലി ദേ ആർ കോൾഡ് ആസ് എ കമാൻഡർ ഓഫ് ദി ഇമ്മ്യൂൺ സിസ്റ്റം ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ കമാൻഡർ എന്നാണ് ഈ ഹെൽപ്പർ ടി സെൽസിനെ അറിയപ്പെടുന്നത് അങ്ങനെ പറയാനൊരു റീസൺ ഉണ്ട് അതായത് ദേ ആക്ച്വലി ഡിറ്റക്ട്സ് ആൻഡ് ഇൻവേഡിങ് മൈക്രോബ് ടി സെൽ ടി മെയിൻലി ടി ഹെൽപ്പർ സെൽസ് അതിങ്ങനെ ബ്ലഡ് സ്ട്രീമിലും അതേപോലെ ലിംഫിലൊക്കെ അതിങ്ങനെ സെർച്ച് ചെയ്ത് നടക്കുക ഏതെങ്കിലും ഒരു ആൻറ്റിജൻ അല്ലെങ്കിൽ ബ്ലഡ് സ്ട്രീമിലോ ലിംഫിലോ ഒക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് വേഗം തന്നെ ടി സെൽ ടി ഹെൽപ്പർ സെൽസ് വേഗം തന്നെ അത് ഡിറ്റക്ട് ചെയ്യുകയും അത് മറ്റ് സെല്ലുകൾക്ക് അതൊരു ഇൻഫോർമേഷൻ പാസ് ചെയ്യും ഓക്കെ ദാറ്റ് നോട്ടിഫൈസ് അതർ സെൽസ് ടു അസിസ്റ്റ് ഇൻ കോമ്പാക്റ്റിംഗ് ദ ഇൻവേഡർ ഈ ടി സെൽസ് ഞാൻ പറഞ്ഞു കുറച്ച് കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും ഓക്കെ ഈ കെമിക്കൽസിനെ പറയുന്ന മറ്റൊരു പേരാണ് സൈറ്റോകൈൻസ് ഈ ഹെൽപ്പർ സെൽസ് ഈ ഒരു മറ്റ് സെല്ലുകൾക്ക് ഈ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നത് സൈറ്റോകൈൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് പല ടൈപ്പ് സൈറ്റോകൈൻസ് ഉണ്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈറ്റോകൈൻ ആണ് ഇന്റർഫെറോൺ ഓക്കെ ഇന്റർഫെറോൺ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സൈറ്റോകൈൻ
ഓക്കെ അപ്പോൾ ടി ഹെൽപ്പർ സെൽസ് ഒരു പെർട്ടിക്കുലർ ആൻറ്റിജനെ ബ്ലഡ് സ്ട്രീമെന്നോ അല്ലെങ്കിൽ ലിംഫ് എന്നോ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കമാൻഡറായിട്ട് ആക്ട് ചെയ്യും. അത് മറ്റ് പല സെല്ലുകൾക്കും ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസ് എലിസിറ്റ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ കൊടുക്കും. ദാറ്റ് ഇസ് ത്രൂ സൈറ്റോകൈൻസ്. ഓക്കെ സൈറ്റോകൈൻസ് ആർ നത്തിങ് ബട്ട് ദേ ആർ കെമിക്കൽ മെസ്സഞ്ചേഴ്സ്. നമുക്ക് വേണം അങ്ങനെ പറയാം, കെമിക്കൽ മെസ്സഞ്ചേഴ്സ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ ടി ഹെൽപ്പർ സെൽസ്. അപ്പോൾ അങ്ങനത്തെ ഒരു പെർട്ടിക്കുലർ സൈറ്റോകൈൻ ആണ് ഇന്റർഫെറോൺ. ഓക്കെ ഇന്റർഫെറോൺ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇന്റർഫെറോൺ ആൻഡ് ദ ടി ഹെൽപ്പർ സെൽസ് ഹെൽപ്പ് ബി സെൽസ് ഡിവൈഡ് ആൻഡ് സ്റ്റിമുലേറ്റ് മാക്രോഫേജസ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് ടി ഹെൽപ്പർ സെൽസിൻ്റെ. ഒരു ആൻറ്റിജനെ ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ ടി ഹെൽപ്പർ സെൽസ് സൈറ്റോകൈനെ പ്രൊഡ്യൂസ് ചെയ്യുകയും അത് കൂടാണ്ട് തന്നെ ബി ലിംഫോസൈറ്റ്, ഓക്കെ ബി ലിംഫോസൈറ്റ്സിന് ഈ ഒരു ആൻറ്റിജനെ ബൈൻഡ് ചെയ്തിട്ടുള്ള ടി സെല് ബി ലിംഫോസൈറ്റുകളുടെ അടുത്ത് എത്തിക്കഴിയുമ്പോഴേക്കും ബി ലിംഫോസൈറ്റ്സ് എന്ത് ചെയ്യും, അത് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. ഓർ ടി ഹെൽപ്പർ സെൽസ് സ്റ്റിമുലേറ്റ് ദ ബി സെൽസ് ടു ഡിവൈഡ്. ഓക്കെ ബി സെല് ഡിവൈഡ് ചെയ്ത് എന്താ സംഭവിക്കുക, അത് പ്ലാസ്മ സെല്ലുകളും അതേപോലെ തന്നെ മെമ്മറി സെൽസും ഫോം ചെയ്യുന്ന സെല്ലുകളാണ് ഈ ബി ലിംഫോസൈറ്റ്സ് അല്ലേ. നമ്മൾ കഴിഞ്ഞ ബി ലിംഫോസൈറ്റിനെ പഠിച്ചപ്പോഴേക്കും നമ്മളിത് പറഞ്ഞതാണ്. ഓക്കെ അപ്പോൾ ടി ഹെൽപ്പർ സെൽസ് ഈ ആൻറ്റിജനെയും കൊണ്ടുപോയി ബി സെല്ലുകളുടെ ആ ഒരു ആൻറ്റിബോഡിയുടെ സ്ട്രക്ചറിൻ്റെ അടുത്ത് എത്തിക്കഴിയുമ്പോഴേക്കും ആൻറ്റിജൻ ആൻറ്റിബോഡി വന്ന് ബൈൻഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും ബി സെൽസ് ഡിവൈഡ് ചെയ്യും. ഞാൻ ഒരു ഫിഗർ കാണിച്ചു തരാം. ഇൻ ദിസ് ഫിഗർ യു ക്യാൻ സീ ദിസ്. ഓക്കെ ഇതൊരു ഹെൽപ്പർ ടി സെല്ലാണ്. ഓക്കെ ഇതൊരു ടി ലിംഫോസൈറ്റ് ആണ്. അത് ഒരു പെർട്ടിക്കുലർ ആൻറ്റിജനെ ബൈൻഡ് ചെയ്ത് അത് ബി ലിംഫോസൈറ്റുകളുടെ അടുത്തെത്തിക്കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കും, ഈ ഒരു ആൻറ്റിജനെ ബി ലിംഫോസൈറ്റുകളുടെ അടുത്തെത്തിക്കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കും, ബി ലിംഫോസൈറ്റ് വേഗം തന്നെ പ്രോളിഫറേറ്റ് ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യും. അത് പിന്നെ ഒത്തിരി പ്ലാസ്മ സെല്ലും അതേപോലെ മെമ്മറി സെൽസുമായിട്ട് ഫോം ചെയ്യും. അപ്പോൾ ടി സെൽസ് ആദ്യം ഒരു ആൻറ്റിജനെ ഐഡൻറ്റിഫൈ ചെയ്താലോ, ബി സെല്ലുകൾ ആൻറ്റിജനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാലോ വേഗം തന്നെ ബി സെല് ഡിവൈഡ് ചെയ്ത് പ്ലാസ്മ സെല്ലും അതേപോലെ മെമ്മറി സെൽസും ആകുക. ഓക്കെ അങ്ങനെയായി മാറും. ഓക്കെ ഓക്കെ ഇറ്റ് ഡിറ്റക്ട്സ് ആൻഡ് ഇൻവേഡിങ് മൈക്രോബ് ആൻഡ് നോട്ടിഫൈസ് ദ അതർ സെൽസ് ടു അസിസ്റ്റ് ഇൻ കോമ്പാക്ടിങ് ദ ഇൻവേഡർ. ആൻഡ് ടി ഹെൽപ്പർ സെൽ ഹെൽപ്പ് ബി സെൽസ് ടു ഡിവൈഡ് ആൻഡ് സ്റ്റിമുലേറ്റ് ദി മാക്രോഫേജസ്. മാക്രോഫേജസ് ഒരു ടൈപ്പ് ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസ് കാണിക്കുന്ന സെല്ലാണ് മാക്രോഫേജസ്. മാക്രോഫേജസിന് ഇങ്ങനെ എൻഗൾഫ് ചെയ്യാനുള്ള ശേഷിയുണ്ട്. ഓക്കെ ഒരു ആൻറ്റിജനിക് പാർട്ടിക്കിളിനെ കംപ്ലീറ്റ് ആയിട്ട് ഫാഗോസൈറ്റോസിസ് ചെയ്ത് സെല്ലിൻ്റെ അകത്ത് വെച്ച് തന്നെ ആ ഒരു പാത്തോജൻ്റെ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ ശേഷിയുള്ള സെല്ലുകളാണ് മാക്രോഫേജസ്. അപ്പോൾ മാക്രോഫേജസിനെയും സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ശേഷി ഈ ഹെൽപ്പർ ടി സെൽസിനുണ്ട്. ഓക്കെ ആൻഡ് നെക്സ്റ്റ് സൈറ്റോടോക്സിക് ടി സെൽസ്. ഞാൻ പറഞ്ഞു ടി ലിംഫോസൈറ്റ്സ് മെയിൻലി രണ്ട് ടൈപ്പാണുള്ളത്, ഹെൽപ്പർ ടി സെൽസ് ആൻഡ് സൈറ്റോടോക്സിക് ടി സെൽസ്. നെക്സ്റ്റ് സൈറ്റോടോക്സിക് ടി സെൽസ് ദേ കോസ് ദി ഡയറക്റ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് ആൻറ്റിജൻ. സൈറ്റോടോക്സിക് ആ ഒരു പേരിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ക്ലൂ കിട്ടും. സൈറ്റോടോക്സിക് ടി സെൽസ് ദേ പ്രൊഡ്യൂസസ് സം സൈറ്റോടോക്സിക് എൻസൈംസ് ഓർ കെമിക്കൽസ്. ഈ സൈറ്റോടോക്സിക് എൻസൈംസിൻ്റെ ഒരു എക്സാമ്പിളാണ് ലൈസോസോമൽ എൻസൈം. ഓക്കെ ലൈസോസോമൽ എൻസൈംസ് ഈ മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ ക്ലീവ് ചെയ്യാനും ഡിസ്ട്രക്ട് ചെയ്യാനും അതിൻ്റെ പ്രോട്ടീൻ മെംബ്രെയിൻ കംപ്ലീറ്റ്ലി ഡിസ്ട്രക്ട് ചെയ്യാൻ ശേഷിയുള്ള എൻസൈമാണ് ലൈസോസോമൽ എൻസൈം. അപ്പോൾ സൈറ്റോടോക്സിക് ടി സെൽസ് അത് ഒരു ഡയറക്റ്റ് ഡിസ്ട്രക്ഷൻ ആണ് കാണിക്കുക. ഒരു ആൻറ്റിജനുമായിട്ട് ബൈൻഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും ലൈസോസോമൽ എൻസൈംസ് അത് റിലീസ് ചെയ്യും. അങ്ങനെ ആ ഒരു പെർട്ടിക്കുലർ ആൻറ്റിജൻ്റെ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷന് കാരണമാകും. സൈറ്റോടോക്സിക് ഡിസ്ട്രക്ഷൻ ഈസ് ഓൾസോ പെർട്ടിക്കുലർലി ഇമ്പോർട്ടൻറ്റ് ഇൻ ഡീലിംഗ് വിത്ത് വൈറസസ്. മെയിൻലി ഈ സൈറ്റോടോക്സിക് ടി സെൽസ് വൈറസ് അറ്റാക്കിനൊക്കെ അത് മാക്സിമം അതിൻ്റെ എമൗണ്ട് അത് കുറയ്ക്കും. ഈ സാധാരണ ഈ ബി സെല്ലുകളുടെ ആ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് നമ്മൾ ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്നാണ് പറയുന്നത്, ബി സെല്ലുകളുടെ റെസ്പോൺസ്.
ഈ ബി സെല്ലുകൾക്ക് അല്ലെങ്കിൽ ബി ആൻറ്റിബോഡി ബി സെൽ ആൻറ്റിബോഡീസിന് ഈ വൈറസിനെ ഇൻഫെക്ട് വൈറസിനെ അറ്റാക്ക് ചെയ്യാനുള്ള ശേഷി കുറച്ച് കുറവാണ്. ടി സെൽസ് അങ്ങനെയല്ല, വൈറസ് ഇൻ കേസ് നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലും അകത്ത് കയറി കഴിഞ്ഞാൽ ടി സെൽസിനെ വേഗം തന്നെ വൈറസ് പാർട്ടിക്കിൾസിനെ അറ്റാക്ക് ചെയ്ത് അതിനെ നശിപ്പിക്കാനുള്ള ശേഷിയുണ്ട്, പ്രത്യേകിച്ച് ഈ സൈറ്റോടോക്സിക് ടി സെൽസ്. ഓക്കെ, സോ ദി സൈറ്റോടോക്സിക് ഡിസ്ട്രക്ഷൻ ഈസ് ഓൾസോ പെർട്ടിക്കുലർലി ഇമ്പോർട്ടൻറ്റ് ഇൻ ഡീലിംഗ് വിത്ത് വൈറസസ് വിച്ച് ആർ ഇൻഅക്സസിബിൾ ടു ഹ്യൂമറൽ ആൻറ്റിബോഡി. ഹ്യൂമറൽ ആൻറ്റിബോഡി മീൻസ് ബി സെൽ മീഡിയേറ്റഡ് ആൻറ്റിബോഡീനെയാണ് നമ്മൾ ഹ്യൂമറൽ അല്ലെങ്കിൽ ബി സെൽ ബി സെൽസ് എലിസിറ്റ് ചെയ്യുന്ന റെസ്പോൺസിനെ നമ്മൾ ഹ്യൂമറൽ റെസ്പോൺസ് അല്ലെങ്കിൽ ഹ്യൂമറൽ ആൻറ്റിബോഡീസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ടി ലിംഫോസൈറ്റ്സ്. നെക്സ്റ്റ് വി വിൽ സ്റ്റഡി അബൌട്ട് ദി നൾ സെൽസ് ഓർ നാച്ചുറൽ കില്ലർ സെൽസ്. താങ്ക് യു.